അൻപത് വർഷമായി നോമ്പ് തോൽക്കാതെ പിതാവ് മരണപ്പെട്ടു, അനന്തരാവകാശികൾക്ക് എന്താണ് നിർബന്ധം? മറുപടി: ശ്രദ്ധേയമായ ഒരുപാട് മസലകൾ ഉണർത്തേണ്ട ഒരു ചോദ്യമാണിത്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ, പ്രത്യേകം എൻ്റെ നാട്ടിലൊക്കെ, ഒരാൾ മരണപ്പെട്ടാൽ മരിച്ച ദിവസം തന്നെ ഒരുപാട് ദാനധർമ്മങ്ങൾ നൽകുന്നു, അതുപോലെ മൂന്ന് കഴിക്കുന്നു, പള്ളിപ്പുറമ്പിൽ ഖബറിങ്ങൽ കത്തപ്പുര കെട്ടി ഖുർആൻ ഓതുന്നു, 7-നും 15-നും 40-നും പരിപാടികൾ നല്ല തോതിൽ മൗലിദുകളും ദിക്റുകളും ദുആകളും നടത്തി ആ മയ്യത്തിന് വേണ്ടി ഫലപ്രദമായി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. സാമ്പത്തികമുള്ളവരാണെങ്കിൽ അരിയോ മാംസമോ ഒക്കെ അവർക്ക് വേണ്ടി നാട്ടിലാകെ ദാനം ചെയ്യുന്നു. ഇതൊക്കെ സുന്നത്തായ ഫലപ്രദമായ വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ ഒരു വിശ്വാസി മരണപ്പെട്ടാൽ നിർബന്ധമാകുന്ന കാര്യങ്ങൾ 5 എണ്ണമാണ്. 1, കുളിപ്പിക്കണം. 2, കഫം ചെയ്യണം. 3, നിസ്കരിക്കണം. 4, മറമാടണം. 5, സമ്പത്തുണ്ടെങ്കിൽ ഹക്കടപാടുകൾ നിർബന്ധമായും വീട്ടണം. ഞാൻ ചുരുക്കിയ പറയുന്നത്, ഈ 5-ാമത്തെ കാര്യം ഇന്ന് പലരും അവഗണിക്കുകയാണ്. വസൂയത്തുണ്ടെങ്കിൽ അത് വീട്ടൽ നിർബന്ധമാണ്. ഹജ്ജിൻ്റെയോ ഉംറയുടെയോ ബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് വീട്ടൽ നിർബന്ധമാണ്. സകാത്തിൻ്റെ ബാധ്യതയുണ്ടെങ്കിൽ നിർബന്ധമാണ്. ഇലാഹിയോ ആദമിയോ ആയ ഹക്കടപാടുകളുണ്ടെങ്കിൽ അത് വീട്ടൽ നിർബന്ധമാണ്. നിസ്കാരമുണ്ടെങ്കിൽ അത് വീട്ടൽ കുടുംബത്തിന് നിർബന്ധമില്ല, അത് വീട്ടിയിട്ട് ഫലവുമില്ല എന്നാണ് പ്രബലം. പക്ഷേ ഇമാമുന സുബക്കി തങ്ങളെപ്പോലെയുള്ള പല മഹാന്മാരും പറഞ്ഞതും പഠിപ്പിച്ചതും അനുസരിച്ചുകൊണ്ട് മരണപ്പെട്ടവർക്കുള്ള നോമ്പുകളും മരണപ്പെട്ടവർക്കുള്ള നിസ്കാരങ്ങളും നമുക്ക് കല വീട്ടാം എന്ന ഒരഭിപ്രായമുണ്ട്. അങ്ങനെ വീട്ടാം. മരണപ്പെട്ട പിതാവിനോ മാതാവിനോ ഒക്കെ നിസ്കാരങ്ങൾ കല ഉണ്ടെങ്കിൽ മരിച്ചതിൻ്റെ ശേഷം മക്കൾക്കോ മറ്റോ ഒക്കെ ഓഹരി വെച്ചുകൊണ്ട് അതങ്ങനെ വീട്ടാം, അവരുടെ സമ്മതപ്രകാരം മറ്റുള്ളവർക്ക് വീട്ടാം എന്നൊക്കെ ഉലമായി വിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പോലെയൊന്നുമല്ല നോമ്പ്. അത് സ്വത്തുണ്ടെങ്കിൽ അവകാശികൾ നിർബന്ധമായും ആ നോമ്പുകൾ കല വീട്ടേണ്ടതാണ്, അല്ലെങ്കിൽ നോമ്പിന് കണ്ട് മുദ്ദു കൊടുക്കേണ്ടതാണ്. ഈ മുദ്ദു കൊടുക്കുന്നിടത്ത് തന്നെ വളരെയേറെ ശ്രദ്ധിക്കണം. സാമ്പത്തിക ശേഷിയുള്ള ഒരു പിതാവോ മാതാവോ മരണപ്പെട്ടു, അല്ലെങ്കിൽ ആരാവട്ടെ ഒരു മുസ്ലിം മരണപ്പെട്ടു, അയാൾക്ക് നല്ല സാമ്പത്തിക ശേഷിയും ഉണ്ട്. എത്ര കൊല്ലമാണോ നോമ്പ് കല ആക്കിയത്, കല ആയത്, പിന്തിപ്പിച്ചത്, ഇതെല്ലാം കാരണം കൊണ്ട് പിന്തിപ്പിച്ചോ കാരണമില്ലാതെ പിന്തിപ്പിച്ചോ, ഇതെല്ലാം മനസ്സിലാക്കി, വിശദമായി മനസ്സിലാക്കിയതിൻ്റെ ശേഷം ആ നോമ്പുകൾക്കൊക്കെ മുദ്ദു കൊടുക്കേണ്ടി വരും. പ്രബലാഭിപ്രായ പ്രകാരം 50 വർഷം മുമ്പ് കല ആക്കിയ ഒരു നോമ്പാണെങ്കിൽ ഇന്ന് കുടുംബം ആരെങ്കിലും ആ ഒരു നോമ്പ് കല വീട്ടുകയാണെങ്കിൽ പോലും ഒരു നോമ്പിന് 50 വർഷം പിന്തിപ്പിച്ചതിന് നൽകണം. ഒരു ഉദറും ഇല്ലാതെയാണ് ഈ 50 വർഷം പിന്തിപ്പിച്ചത് എങ്കിലാണ് ഈ പറഞ്ഞത്. അപ്പം നോൽമ്പൊന്ന് കലാ വീട്ടിലോട് കൂടെ തന്നെ ഒരു നോമ്പിന്, 50 വർഷത്തുള്ള നോമ്പിന് 50 മുദ്ദും കൊടുക്കണം. അപ്പം അന്നത്തെ 50 വർഷം മുമ്പുള്ള 30 നോൽമ്പുണ്ടെങ്കിൽ 30 × 50 1500 മുദ്ദും കൊടുക്കണം. കലാ വീട്ടും വേണം, കലാ വീട്ടുന്നില്ലെങ്കിൽ അതിനൊരു മുദ്ദ് വേറെ. അപ്പോൾ 1501 മുദ്ദ് 50 കൊല്ലം വർഷമുള്ള ഒരു റമദാനു വേണ്ടി നൽകണം. ഇനി അവിടുന്ന് ഇങ്ങോട്ട് 49 കൊല്ലം മുമ്പുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കണം. 48 കൊല്ലമാണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കണം. 47-ൻ്റെ ശേഷമുള്ള വർഷത്തിന് അത്ര കൊല്ലം കൊടുക്കണം. പിന്നെ 46, 45, ഇതിങ്ങനെ കണക്ക് കൂട്ടിയിട്ട് നല്ലൊരു കാൽക്കുലേഷൻ ചെയ്യേണ്ട ഒരു വിഷയമാണിത്. ചിലപ്പോൾ കിൻഡൽ കണക്കിന് കൊടുക്കേണ്ടി വരും, അങ്ങനെ തന്നെ കൊടുക്കാറുമുണ്ട്. തൃക്കരിപ്പൂരുള്ള ഒരു കുടുംബം എത്രയോ കിൻഡൽ അരി കണക്ക് കൂട്ടി ഇങ്ങനെ കൊടുത്തത്, അതിനുള്ള കാര്യങ്ങൾ ചോദിച്ചത് ഞാൻ ഓർക്കുകയാണ്. എൻ്റെ നാട്ടിൽ തന്നെ ഒരു മാന്യദേഹത്തിന് വേണ്ടിയിട്ട് കുടുംബം വളരെയേറെ ഇങ്ങനെ കൊടുത്തത് ഞാൻ ഓർക്കുകയാണ്. നിർബന്ധമാണെങ്കിൽ അത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് എത്രയാണ്, എങ്ങനെയാണ്, എന്ത് കാരണം കൊണ്ട് പിന്തിപ്പിച്ചു എന്നൊക്കെ അറിയണം. ഈ ബാധ്യതകളൊക്കെ നിർബന്ധമാണ്. സാമ്പത്തികമായ ബാധ്യതകൾ, ഇവിടെ പല വസ്തുക്കളും വാങ്ങിയത് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കൽ നിർബന്ധമാണെന്ന പോലെ, നോമ്പ് സംബന്ധമായും ഹജ്ജ് സംബന്ധമായും സക്കാത്ത് സംബന്ധമായും ഉംറ സംബന്ധമായുമൊക്കെ സാമ്പത്തികമായ ബാധ്യതകൾ സമ്പത്തുള്ള മരണപ്പെട്ടവരുമായി ബന്ധപ്പെടുമ്പോൾ അതൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കണം. ഇതൊക്കെയും നിർബന്ധമാണോ എന്ന് വിസ്മരിക്കരുത്. ഇതൊക്കെയാണ് നിർബന്ധമുള്ളത്.
മറ്റതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, വളരെ നല്ല പ്രതിഫലാർഹമായ സുന്നത്തുകളാണ്, നല്ല നല്ല കാര്യങ്ങളാണ്. 40 പതിനഞ്ചിനായാലും 3 7 കബറിങ്ങലോത്ത് 7 ചിലയിടത്ത് 14 ഏതായാലും വളരെ നല്ലതാണ്, പ്രതിഫലാർഹമാണ്. പക്ഷേ ഇതൊക്കെ നിർബന്ധമല്ല, അതൊക്കെ സുന്നത്തുകളാണ്. ഇതിനേക്കാളുമൊക്കെ നിർബന്ധ ബാധ്യതയുണ്ടെങ്കിൽ അത് നിർവഹിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇതൊക്കെ ഞാനീ പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു ദീൻ എന്നുള്ള നിലക്ക് സസ്നേഹം ഉണർത്തുന്നതാണ്. ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കണം. ഇത് അധിക പേർക്കും അശ്രദ്ധരാകുന്ന വിഷയമാകയാൽ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്ന് സവിനയം അപേക്ഷിക്കുന്നു. അള്ളാഹു നമുക്കൊക്കെ നല്ല മനസ്സും ഹിദായത്തും നൽകട്ടെ, ആക്റ്റിബത്ത് നന്നാക്കി തരട്ടെ, എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും അള്ളാഹു തആല സലാമത്ത് നൽകി മുത്ത് ഹബീബിൻ്റെ കൂടെ സ്വർഗം നൽകി നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടെ, മഅസ്സലാം.